ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മറ്റൊന്നുമല്ല, എന്നോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഈ ഒരു ലുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അന്ന് ഞാൻ യൂസ് ചെയ്തിരുന്നത് എൻ്റെ ഈ ഒരു ബ്ലൗസാണ്. ഒരു പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ തന്നെയാണ്, നല്ല വർക്കാണ്, നല്ല ഫിനിഷിംഗ് ആണ്. ഞാൻ മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതൊരു ഗോൾഡൻ സാരിയിലുമാണ് ഞാൻ, സാരിയുടെ കൂടെയാണ് ഞാൻ പെയർ ചെയ്തിരുന്നത്. അപ്പോൾ നല്ല കളറാണ്, രണ്ടും നല്ല ഗ്ലേസിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചാൽ ആ ഫ്രണ്ട് പോർഷനിൽ അത്രയും പ്ലീറ്റ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്നത് എപ്പോഴും എന്നേക്കാൾ ഇങ്ങനെ ഉയരത്തിലേക്ക്, അതിൻ്റെ തുമ്പ് വശത്തൊരു ചെറു ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് ഞുറിഞ്ഞിട്ട് എൻ്റെ മുകൾ വശത്തെ മുകളിലേക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട്, നമ്മളുടെ നാല് വിരൽ കനമില്ല, എനിക്ക് പ്ലീറ്റ് ഭയങ്കര കനം കുറഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. പിന്നെ ബ്ലൗസ് നല്ല വർക്കും കൂടെ ഉള്ളതായതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് എക്സ്പോസ് ആയാലും കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് വളരെ നേരിയ ആയിട്ടുള്ള പ്ലീറ്റ്സ് എടുക്കും. അത് ഞാൻ ഇതുപോലെ കുഞ്ഞ് ആ നാല് വിരലിൻ്റെ കനത്തിൽ അകത്തേക്ക് കയറ്റി അകത്തേക്ക് കയറ്റി, ആ ഓരത്തിലും ഓരോ മടക്കുണ്ടായിരിക്കും, ആ മടക്കിലിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലും നമ്മൾ എവിടെ വരെയാണ് പിൻ ചെയ്യുന്നത്, നമ്മൾ ഷോൾഡറിൽ നിന്ന് അതായത് താഴോട്ട് കിടക്കുന്ന മുന്താണി ഭാഗം ആ ഒരു നീളമാണ് എടുക്കുന്നതെങ്കിൽ, ഞാൻ അവിടെ നിന്ന് നല്ല എൻ്റെ ഒരു കൈ ലെങ്തും കൂടെ അധികം എന്ത് ചെയ്യും, ഇതുപോലെ പിൻ ചെയ്ത് എടുക്കും. കാരണം ഇത് നമ്മളുടെ ആ വയറ് ഭാഗത്തിൻ്റെ പുറകു വശത്തേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്ലൗസ്. അപ്പം കോസ്റ്റ്യൂം അതായിരുന്നു. പിന്നെ ഞാൻ അധികം വലിയ മേക്കപ്പ് ഒന്നും ഇട്ടില്ല, ജസ്റ്റ് മോയ്സ്ചറും സൺസ്ക്രീനും മാത്രമാണ് അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ ഫേസിൽ നല്ല ഗ്ലോ ഉണ്ടായിരുന്നു, അത് വേറൊന്നുമല്ല, നമ്മുടെ ഫേസ് സ്കാനറുടെ സ്ട്രോബ് ക്രീമാണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ അത് മാത്രം ഇട്ടാൽ മതി നമുക്ക് മേക്കപ്പിന് പിന്നെ വേറെ ഒരാവശ്യമില്ല. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്, നമ്മുടെ ബനാന പൗഡറാണ്. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പാലറ്റ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്, വേറെ അധികം ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. പിന്നെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡാസ്ലർ ഐ ലൈനർ ഇല്ലേ, അത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഐ ലൈനറും അതുപോലെ തന്നെ താഴത്തെ ലിഡും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മഡ് ചെയ്ത് വിട്ടിട്ട് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു പൊട്ടും കൂടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സാരി ഉടുക്കുമ്പോൾ നോർമലി ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ഷേപ്പിയർ ആയിട്ടുള്ള അണ്ടർ സ്കേർട്ടാണ്, അതാണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ട്, അതാണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്, അത് മാത്രമല്ല നല്ല ഷേപ്പിന് സാരി ഉടുക്കാനും പറ്റും. അപ്പോൾ അതേ ഞാൻ ആ പ്ലേറ്റ് എടുത്തിരിക്കുന്നത് ഇതാണ് എൻ്റെ ഷോൾഡറിൽ കുത്തണ്ടുന്ന പ്ലേറ്റ്. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യാതെ തന്നെ അതാണ് നമ്മളുടെ ഒരു അളവിനിട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അത് അവിടെ കുത്തി ഉറപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളത് വീണ്ടും കുറച്ചും കൂടെ വലിച്ച് പുറകിലേക്ക് എടുക്കുമ്പോൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് താഴേക്ക് പോകും. അപ്പോൾ ആദ്യം നമ്മൾ ഞുറു എടുക്കുമ്പോൾ വരുന്നൊരു കാര്യം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു നമ്മുടെ അവിടെ വരുന്ന ഒരു പ്ലേറ്റ് നിങ്ങൾക്ക് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ സൈഡിലത്തെ പ്ലേറ്റ്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് രീതിയിലും കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലത്തെ പ്ലേറ്റ് ആദ്യം ഒന്ന് പിടിച്ച് കുത്തിയിട്ടാണ് ബാക്കി ഞുറിഞ്ഞ് ഉള്ളിലേക്ക് ഇറക്കുന്നത്. ഇത് ഈ ഒരു രീതിയിലും മറ്റൊരു രീതിയിലും ചെയ്യാം. ഈ ഒരു ഭാഗം എനിക്കൊന്ന് കുറേ പേർക്ക് പാടായിട്ടാണ് അന്ന് പറഞ്ഞത്, അങ്ങനെ ഇരിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഉടുക്കുന്ന സാരിയുടെ ടൈപ്പ് ഓഫ് ക്ലോത്ത് കൂടെ അനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു പെർഫെക്ഷൻ വരുന്നത്. അപ്പോൾ പെർഫെക്ഷൻ വരാത്തവർക്ക് ഓരോ ഞുറുവായിട്ട് പിടിച്ച് ഇതുപോലെ പിന്നെ കുത്തുക, പിന്നെ സാരിയിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ഞെക്കി ഇങ്ങനെ പുഷ് ചെയ്ത് കയറ്റാൻ ചിലർക്ക് ബുദ്ധിമുട്ടുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി 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 എടുത്താൽ സാരിയിലേക്ക് പിന്നെ വളരെ എളുപ്പം കയറും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞുറു എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കൈ മുട്ടിന് ഫ്രണ്ടിലേക്കുള്ള അത്രയും നീളം അളന്ന് മാറ്റി പിടിച്ചിട്ട് അവിടെ ഞുറു എടുത്തത് അത് നമ്മൾ നല്ലതുപോലെ പിന്നെ ഉപയോഗിച്ച് അവിടെ ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം കണ്ടോ, ഇത് ഞാനിങ്ങനെ എൻ്റെ വയറ്റിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ ഓൾറെഡി നല്ല ഞുറുവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോ ഞുറു ഇതുപോലെ പിടിച്ച് പിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഭയങ്കര ഈസിയാണ്, മൂന്നാല് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ശരിയാവും. ആക്ച്വലി ഞാൻ സാരി ഉടുക്കാൻ എനിക്കൊരു ശകലം പോലും അറിയത്തുണ്ടായിരുന്നില്ല, ഞാൻ ബിഎഡിന് പോയതിന് ശേഷമാണ് സാരി ഉടുക്കാൻ സത്യത്തിൽ പഠിച്ചത്. പക്ഷേ ഉടുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ ഒരുപാട് ഞുറു നമുക്ക് കിട്ടും, ബാക്കിയുള്ള പോർഷൻ കിട്ടും. അപ്പോൾ എപ്പോഴായാലും നമ്മൾ കുത്തി ഇറക്കുന്ന പോർഷനിലും അവിടെ എല്ലാം പിന്നുകൊണ്ട് ആദ്യം മാഞ്ഞു ആ പ്ലീറ്റ്സിനെ സെക്യൂർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അകത്തേക്ക് ഇറക്കാം. അതിനുശേഷം നമ്മൾ ആ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിടത്ത് ഒരു എക്സ്ട്രാ പിന്നുണ്ടല്ലോ, അത് അഴിച്ചു വിടുമ്പോൾ നമ്മളുടെ ഈ ഞുറു സെറ്റാകും. എൻ്റെ ഇതുപോലെ നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ ഒരു ഹാൻഡ് അയൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഹെയർ സ്ട്രൈറ്റനർ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചൊന്ന് പിടിക്കാം, പൊള്ളാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. അപ്പോൾ തന്നെ ഇതാണ് നമ്മളുടെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓരോ പ്ലേറ്റ് ആയിട്ടിരിക്കും. നിങ്ങൾക്ക് എത്ര കനം കുറഞ്ഞ പ്ലേറ്റ് വേണോ അതിനനുസരിച്ച് പിടിച്ചാൽ പോലും നമുക്കിരിക്കും. പിന്നെ ഷിഫോണൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒതുങ്ങിയിരിക്കും, പട്ടുസാരിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ പാടായിരിക്കും നമുക്ക് ഞുറു കിട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അത് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കമ്മലും അതുപോലെ തന്നെ ഒരു കൊച്ചൊരു മാലയുമാണ് ഞാൻ പെയർ ചെയ്യുന്നത്. ഹെയർ അതിൽ ഞാൻ
വെറുതെ ഒരു ബാക്ക് കോംബ് ചെയ്തിട്ട് ഒരു ക്ലച്ചർ, ജസ്റ്റ് ഒന്ന് ക്ലച്ചർ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഒരു ചെറിയൊരു സ്റ്റോൺ ക്ലിപ്പ് ഉപയോഗിച്ച് അതൊന്ന് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വെഡിങ് ഫംഗ്ഷന് പോയപ്പോൾ ഒരുങ്ങിയതാണത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഉപയോഗിച്ച് കെട്ടിയിരിക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഞാനൊരു രണ്ട് മൂന്ന് ഓർണമെൻറ്റ്സ് കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം. ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു പ്രിഷ്യസ് ജ്വൽസ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. പേജിൻ്റെയും പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം, അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് ഒരുങ്ങി കോളേജിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പറ്റുന്ന ഒരുപാട് ഓർണമെൻറ്റ്സ് അവരുടെ പേജിലുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഓവറാൾ ലുക്ക് എന്ന് പറയുന്ന ഇതായിരുന്നു. അപ്പോൾ അതേണ്ടത് ഈ ഒരു ബാഗാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാഗ് ഇനി എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് ഒന്നും ഡൗട്ട് അടിക്കേണ്ടത്, നമ്മുടെ സൂക്കിൻ്റെതാണ്. സൂക്കിൻ്റെ ട്രാവൽ ടോട്ട് ബാഗിൽ ഏറ്റവും പുതിയ അറൈവലാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഈ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബാഗാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ നേരത്തെ ഒരു സ്ലിംഗ് ബാഗ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു മെറ്റീരിയൽ ആവട്ടെ, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയലൊക്കെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയാണ്. അത് മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് സാധനം കൊള്ളുന്നുള്ളതാണ്. കാരണം ഞാൻ മോളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ എനിക്ക് അവളുടെ സാധനവും കൂടെ കൊണ്ടുപോകേണ്ടി വരും. എന്നാൽ എന്താണ്, കണ്ടു കഴിഞ്ഞാൽ നല്ല ലുക്കുള്ളൊരു ബാഗൊക്കെ ആയിട്ട് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ഈ സൂക്കിൻ്റെ ബാഗും ചെരുപ്പും എന്നൊക്കെ പറഞ്ഞാൽ. നല്ല അടിപൊളി സംഭവമാണ്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ മറ്റേ ബാഗ് ഒരു 3 വർഷം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. കണ്ടോ, ഇതിനകത്ത് ഇത്രയും സ്പേഷ്യസ് ആണ് ഈ ബാഗ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല അതിനകത്ത് തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരുപാട് സെപ്പറേറ്റ് ഒരുപാട് ഉറകളുണ്ട്. നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാം, വെക്കാനും ഒക്കെ നമുക്ക് പറ്റി. ഈസി, നമുക്ക് കൊണ്ട് നടക്കാനും എളുപ്പമാണ്. നമുക്ക് അത്രയ്ക്ക് നല്ല ഇവരെ പെർഫെക്റ്റ് ആണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നത്. അതുപോലെ തന്നെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, അതായത് ക്യാഷ്വൽ ആവട്ടെ, ഫോർമൽ ആവട്ടെ, കോളേജിൽ പോകുമ്പോഴാവട്ടെ, എല്ലാം ഏത് രീതിയിലും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാഗാണിത്. സത്യത്തിൽ ഞാൻ ഈ സൂക്കിൻ്റെ ബാഗ് ഒരുപാട് എടുത്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോഴായാലും ബസ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഞാനങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയാണ്, ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലിയാണ്. ഈ സൂക്കിൻ്റെ ബാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ്. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കും. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ പോകുന്നതേണ്ട. ഞാനിപ്പോൾ സാരി ആവട്ടെ, ജീൻസ് ടോപ്പും ആവട്ടെ, ചുരിദാർ ആവട്ടെ, ഏതിൻ്റെ ഈവൻ മിഡിയും ടോപ്പും ഒക്കെ ആവട്ടെ, എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗ്, ഒരു ബ്രാൻഡാണ് ഈ സൂക്കിൻ്റെ എല്ലാം എന്ന് പറയുന്നത്. അവരുടെ ഡിസൈൻസൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര അട്രാക്റ്റീവാണ്. എന്നാൽ ഭയങ്കര കളേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നല്ല അടിപൊളിയാണ്. അത് മാത്രമല്ല, എന്തായാലും ഇതുപോലെ ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ ബാഗിലേക്ക് എനിക്ക് കുറേയധികം സാധനങ്ങൾ എനിക്ക് റെഗുലറായിട്ട് ഞാൻ ക്യാരി ചെയ്യുന്നതാണ്. അതായത് നമ്മൾ മൊബൈൽ ഫോൺ കാണും, ചിലപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് കാണും, ചാർജർ കാണും, ചിലപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കാണും, ഒരു കുട എന്തായാലും കാണും, സൺസ്ക്രീൻ കാണും, അതുപോലെ ഒരു ചെറിയ ടിഫിൻ കാണും. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നോർമലി വർക്കിന് പോകുന്നവരാവട്ടെ, കോളേജിൽ പോകുന്നവരാകട്ടെ, അവരുടെ എല്ലാവരും ഇതേ ഒരു സ്ഥിരം കാരി ഐറ്റംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും. എന്നിരുന്നാൽ പോലും ഇനിയും അതിനകത്തേക്ക് ഒരുപാട് സാധനങ്ങൾ കൊള്ളും. അതാണ് ഈ സൂക്കിൻ്റെ പ്രത്യേകത. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ബാഗ് നല്ല ഒതുങ്ങി, നല്ല സൂപ്പറാണ്, നല്ല കംഫർട്ടബിളാണ് നമുക്ക് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് വെയിറ്റൊക്കെ ഇട്ടാൽ തന്നെ നമ്മുടെ തോളൊന്നും വേദന എടുക്കുന്നില്ല. നല്ല ഈക്വലി നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ കൂപ്പൺ കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ അവിടെ ഒരുപാട് അവരുടെ സൈഡിൽ ഒരുപാട് ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക, അടിപൊളിയാണ്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള യൂസിൽ നിന്നിട്ടാണ് പറയുന്നത്. സൂക്കിൻ്റെ ബാഗ് അടിപൊളിയാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, നമുക്കൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഉറപ്പണം. കണ്ടോ, ഇതിന് ശേഷം അത് ഇനി ഒരുപാട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും ഡാമേജ് ആയി പോകത്തില്ല, പക്ക ഫിനിഷിംഗ് ആണ്, നല്ല ലെതറും, ക്രുവൽറ്റി ഫ്രീ ആണ്, അതുപോലെ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ആണ്. അപ്പോൾ അതേണ്ട സൂക്കിൻ്റെ ഈ ഒരു കോഡ് നിങ്ങൾ മറന്നു പോരുത്, കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പം നമ്മളുടെ ഒരു ഓവറാൾ ലുക്ക് എന്നത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേണ്ട ഇതായിരുന്നു സംഭവം എന്നാണ്. ഈവൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ പോലും ഈ ബാഗ് സ്യൂട്ട് ആവുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട് ലുക്ക്, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നൊക്കെ പറയണം. എന്തിൻ്റെങ്കിലും ലിങ്ക് ഞാൻ വിട്ടുപോയിട്ടുണ്ട്, എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. അപ്പം എങ്ങനെയുണ്ട് സംഭവം എന്ന് പറയുക. നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.